ഷുവർ ഷുഗർ കർഷകരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിളയാണ് കരിമ്പ്. കരിമ്പ് 10 മുതൽ 12 മാസം മണ്ണിൽ നിൽക്കുന്ന കാരണത്താൽ ഈ വിളകൾക്ക് അധിക ആഹാരം ആവശ്യമാണ്. ഇതിന്റെ ജീവദൈർഘ്യം മറ്റ് വിളകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വിദഗ്ധർ കരിമ്പിനു വേണ്ടി പ്രത്യേകം ഷുവർ ഷുഗർ എന്ന ഉൽപ്പന്നം തയ്യാറാക്കി. ഷുവർ ഷുഗർ സ്റ്റേജ് നമ്പർ 1, മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കുന്ന പ്രക്രിയ. 250 ഗ്രാം 1 ഏക്കർ ഭൂമിയിലേക്ക് ആവശ്യമുള്ളതാണ്. ഇത് കരിമ്പ് നടുമ്പോഴോ അതല്ലെങ്കിൽ കരിമ്പ് നാട്ടി 30 ദിവസം വരെയോ മണ്ണിൽ ഉപയോഗിക്കാവുന്നതാണ്. ഷുവർ ഷുഗർ ഉപയോഗിക്കേണ്ട വിധം, ഇത് ഏതെങ്കിലും രാസവളത്തോടൊപ്പം കലർത്തി ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ 40 മുതൽ 50 കിലോ ആ മണ്ണിലെ ഉണങ്ങിയ മണ്ണിൽ കലർത്തി ഉപയോഗിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ വെള്ളം ആവശ്യത്തിന് നൽകേണ്ടതാണ്. ഷുവർ ഷുഗർ സ്റ്റേജ് നമ്പർ 2, 300 ഗ്രാം പൗഡറാണ്. ഇത് 2 ഗ്രാം പൗഡർ 1 ലിറ്റർ വെള്ളത്തിൽ മിശ്രിതമാക്കി ഉപയോഗിക്കണം. കരിമ്പ് നാട്ടി 35 മുതൽ 40 ദിവസത്തിൽ വിളയിൽ സ്പ്രേ ചെയ്യേണ്ടതാണ്. ഷുവർ ഷുഗർ സ്റ്റേജ് നമ്പർ 3, 400 ഗ്രാം പൗഡറാണ്. ഇത് 2 ഗ്രാം പൗഡർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന ക്രമത്തിൽ കരിമ്പ് നാട്ടി 55 മുതൽ 60 ദിവസത്തിനുള്ളിൽ വിളയിൽ സ്പ്രേ ചെയ്യേണ്ടതാണ്. ഷുവർ ഷുഗർ സ്റ്റേജ് നമ്പർ 4, 500 ഗ്രാം പൗഡറാണ്. ഇത് 2 ഗ്രാം പൗഡർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ മിശ്രിതമാക്കി ഉപയോഗിക്കേണ്ടതാണ്. കരിമ്പ് നാട്ടി 75 മുതൽ 80 ദിവസത്തിൽ ഈ മിശ്രിതം വിളയിൽ സ്പ്രേ ചെയ്യണം. ഷുവർ ഷുഗർ സ്റ്റേജ് നമ്പർ 5, 250 ഗ്രാം 1 ഏക്കർ ഭൂമിയിലേക്ക്. കരിമ്പ് നാട്ടി 90 മുതൽ 100 ദിവസത്തിൽ മണ്ണിൽ ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കേണ്ട വിധം ഷുവർ ഷുഗർ സ്റ്റേജ് നമ്പർ 1 പോലെ തന്നെയാണ്. ഷുവർ ഷുഗർ സ്റ്റേജ് നമ്പർ 1, 2, 3, 4, 5 ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. ഇതുപയോഗിക്കുമ്പോൾ കൂടുതൽ ഇലകളും ശാഖകളും തളിർക്കാനും കരിമ്പിന്റെ വളർച്ച ത്വരിതപ്പെടുത്താനും ശക്തമാക്കാനും സാധിക്കുന്നു. ഇലകളുടെ വലിപ്പം കൂടുകയും കൂടുതൽ പച്ചിപ്പാവുകയും ചെയ്യുന്നു. വളരെ നല്ല രീതിയിൽ പ്രകാശ സംശ്ലേഷണ ക്രിയ നടത്താൻ ഉപകാരപ്പെടുന്നു. കരിമ്പിന്റെ മുട്ട് തമ്മിലുള്ള അകലം കൂടുന്നതിനാൽ കരിമ്പിന്റെ ഉയരം വർദ്ധിക്കുന്നു. കരിമ്പിൽ മധുരത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. കരിമ്പിന്റെ എല്ലാ അംഗങ്ങളും വികസിക്കുകയും ശക്തമാകുകയും ചെയ്യുന്നതുകൊണ്ട് ഉത്പാദനത്തിൽ ഗണ്യമായ വർധനവുണ്ടാകുന്നു. അത് കാരണം കർഷകന് ലാഭം മാത്രമേ ഉള്ളൂ. ഷുവർ ഷുഗർ 1, 2, 3, 4, 5 പ്രകൃതിദത്തമായ ഉൽപ്പന്നമായതിനാൽ മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പരിസരത്തിനും എല്ലാ തരത്തിലും സുരക്ഷിതമാണ്. റാപ്പിഡ് വിളകളിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ അഥവാ കീടങ്ങൾ ആക്രമിക്കാറുണ്ട്. അതായത് പുഴുക്കൾ, പൂപ്പൽ, വൈറസ്, രസം ഊറ്റിക്കുടിക്കുന്ന കീടങ്ങൾ, അതുപോലെ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വിളകളിൽ കണ്ടുവരാറുള്ള രോഗം അതല്ലെങ്കിൽ കീടം ഈ രസം ഊറ്റിക്കുടിക്കുന്ന കീടങ്ങളാണ്. ഈ കീടം ഇലയുടെ മുകളിലിരുന്ന് ഇലയിലെ രസം ഊറ്റിക്കുടിക്കുന്നു. അങ്ങനെ ഇല ഉണങ്ങി ചുരുണ്ടുകൂടുന്നതായി കാണാം. ഈ കീടങ്ങളെ ട്രിപ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇത് ഏതാണ്ട് എല്ലാ ചെടികളെയും ആക്രമിക്കാറുണ്ട്. തക്കാളി, വഴുതന, മുളക്, ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക തുടങ്ങിയ പച്ചക്കറികളിലും പലതരത്തിലുള്ള പൂക്കളിലും മുന്തിരി, മാതളം, മാമ്പഴം തുടങ്ങിയ പഴങ്ങളിലും ചായ, കാപ്പി, ടൊബാക്കോ തുടങ്ങിയ ഏതാണ്ട് എല്ലാ തരത്തിലുള്ള വിളകളിലും വരുന്ന രോഗമാണിത്. ഇത്തരത്തിലുള്ള അസുഖത്തിന് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് റാപ്പിഡ്. റാപ്പിഡ് ഉപയോഗിക്കേണ്ട വിധം, 1 ml മുതൽ 2 ml റാപ്പിഡ് 1 ലിറ്റർ വെള്ളത്തിൽ മിശ്രിതമാക്കി വിളകളിൽ സ്പ്രേ ചെയ്യേണ്ടതാണ്. റാപ്പിഡ് കീടനിരോധിനിയാണ്. കീടങ്ങൾ വിളകളിൽ വരുന്നതിനെ തടയുകയാണ് ചെയ്യുക. റാപ്പിഡ് കോൺടാക്ട് ബേസിൽ പ്രവർത്തിക്കുന്നതായത് കാരണം വിളയുടെ എല്ലാ ഇലകളിലും മേലെയും താഴെയും ശരിയായ രീതിയിൽ സ്പ്രേ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൃമി കീടങ്ങളുടെ മേലെ റാപ്പിഡ് വീണാൽ മാത്രമേ ഇത് പ്രവർത്തിക്കൂ. റാപ്പിഡ് വിളയിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഇല കീടങ്ങൾക്ക് ഭക്ഷണയോഗ്യമല്ലാതാവുന്നു. ഇക്കാരണത്താൽ കീടങ്ങളുടെ ആക്രമണം ഗണ്യമായി കുറയുന്നു. റാപ്പിഡ് പ്രകൃതിദത്തമായ ഉൽപ്പന്നമായതിനാൽ മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പരിസരത്തിനും എല്ലാ തരത്തിലും സുരക്ഷിതമാണ്. റാപ്പിഡ് മറ്റ് കീടനാശിനികളുടെയോ കൃമിനാശിനികളുടെ കൂടെയോ ചേർത്ത് സ്പ്രേ ചെയ്യാവുന്നതാണ്. റാപ്പിഡ് ഹരിത്സഞ്ജീവനി 2, 3, 4 കൂടെയും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്.